ഹായ്, വെൽക്കം ടു മരിയാസ് ഡെലിക്കസി. ഇവിടെ ഞാൻ ഒരു ക്യാരറ്റ് ഹൽവയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കിലോ ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ക്യാരറ്റെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കിയതിന് ശേഷം ഇങ്ങനെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോ ക്യാരറ്റാണ് ഇങ്ങനെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആ ക്യാരറ്റെല്ലാം ഞാനൊരു പാത്രത്തിലാക്കി സ്റ്റൗവില് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 കപ്പ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. അധികം പാല് ചേർക്കേണ്ട ആവശ്യമില്ല. അധികം ചേർത്താൽ ഇത് പിന്നെ അതിനകത്ത് വെള്ളം വറ്റിച്ചെടുക്കാൻ അതുപോലെ സമയമെടുക്കും. അതുകൊണ്ട് ഒരു 4 കപ്പ് പാല് ചേർത്ത് നമുക്ക് ഇതിനെ ഇങ്ങനെ നെകക്കെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പാല്. നമുക്കിതിനെ അടച്ച് വെച്ച് കുറച്ച് നേരം ഇതിനെ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പാലെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ തന്നെ ഒരു മീഡിയം തീയിലിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഇതിനെ ക്യാരറ്റ് നല്ലോണം വേവുന്നിടം വരെ നമുക്കിതിനെ വേവിച്ചെടുക്കണം. ക്യാരറ്റ് നല്ലോണം വേവണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച രുചി വരും. അത് കാരണത്താൽ നല്ലോണം ഇതിൻ്റെ അകത്ത് പാലിനകത്ത് വേവണം. കുറച്ച് സമയം കൊണ്ട് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത്രയും മധുരം, ഇത് കറക്റ്റ് മധുരമുണ്ട്. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് വീണ്ടും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലോണം നമുക്കിന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പം ക്യാരറ്റെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിനിയും അല്പം തീ കൂട്ടി വെച്ച് ഇതിൻ്റെ അകത്തെ പാലും വെള്ളവും എല്ലാം നല്ലോണം വറ്റുന്നിടം വരെ ഇങ്ങനെ തുറന്ന് വെച്ച് ഇനി അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതിലെ വെള്ളവും പാലും എല്ലാം നല്ലോണം വറ്റിയതിന് ശേഷം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 1 കപ്പ് നെയ്യാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ നെയ്യ് ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇതിനെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇങ്ങനെ നല്ലോണം ഇളക്കി ഇതിനെ ഡ്രൈ ആയിട്ട് വെള്ളമെല്ലാം കംപ്ലീറ്റ്ലി വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്ക മുന്തിരിങ്ങയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് നെയ്യിൽ വറുത്ത് ചേർക്കണം. അതിനായിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലോണം ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അത് നെയ്യിൽ നല്ലോണം ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. അപ്പം അണ്ടിപ്പരിപ്പ് ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഇനി ഈ നെയ്യ് തന്നെ നമുക്ക് ഉണക്ക മുന്തിരിയും കൂടെ ഇതേപോലെ വറുത്ത് കോരിയെടുക്കണം. ഇപ്പം നമ്മുടെ ക്യാരറ്റിൻ്റെ അകത്തെ വെള്ളമെല്ലാം കംപ്ലീറ്റ്ലി ഇങ്ങനെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിതിനെ ആക്കിയെടുക്കേണ്ടത്. ഇനി ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഇതിനെ മിക്സാക്കണം. അതോടൊപ്പം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം, കണ്ടില്ലേ? അത് പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ട് വരുന്നുണ്ട്. നെയ്യും എല്ലാം കറക്റ്റിന് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി ഇത് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ അത്
സെർവിങ് ബോളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല പരുവത്തിനെല്ലാം കറക്റ്റായിട്ട് അത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണം അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇപ്പോൾ ഈ ക്യാരറ്റ് ഹൽവ ഞാൻ എൻ്റെ മകനോട് ടേസ്റ്റ് ചെയ്യാൻ പറയാണ്. അവൻ ടേസ്റ്റ് ചെയ്തിട്ട് അത് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ടേസ്റ്റ് ചെയ്യും. ഓ മൈ ഗോഡ്, ഇത് എന്നാ ടേസ്റ്റ് ആയതിന്! പെർഫെക്റ്റ് ഗീയും മധുരവും, ഇത് പെർഫെക്റ്റ് ആണ്. ഇത് അങ്ങനെ ഇത് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ചാനലിലേക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. Thank you.